എല്ലാ ബഹുമാനിയ സ്നേഹിതർക്കും ആൽഫ ടി വി ഒരുക്കുന്ന കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ ലളിത മനോഹരമായ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ പറ്റിയുള്ള ഒരു ധ്യാനാത്മകമായ പഠനമാണ് കഴിഞ്ഞ ചില ആഴ്ചകളിലായി നാം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നാം പ്രാരംഭമായി കർത്താവിന് പ്രകൃതിയുടെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെപ്പറ്റി ചിന്തിച്ചു. അതിനുശേഷം കർത്താവിന് ശരീരത്തിന്മേൽ, ശാരീരിക സൗഖ്യത്തിന്മേലുള്ള തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ചിന്തിച്ചു വന്നത്. ഇന്നും അങ്ങനെ ഒരു അത്ഭുതമാണ് നാം പഠനവിധേയമാക്കുന്നത്. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: അവർ കഫർനഹൂമിലേക്ക് പോയി, ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവൻ്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസറായനായ യേശുവെ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീലാനാടെങ്ങും പരന്നു. കർത്താവ് അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന അത്ഭുതമാണ് നാം ഈ വേദഭാഗത്ത് വായിച്ചത്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലും ഈ അത്ഭുതം സുവിശേഷ രചയിതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം നടക്കുന്നത് കഫർനഹൂമിലാണ്. ശബത്ത് ദിവസമാണ്, പള്ളിയിലാണ്, സിനഗോഗിലാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും. കർത്താവിൻ്റെ പരിശുശ്രൂഷയുടെ ഒരു പ്രാരംഭ കാലത്താണ് ഈ അത്ഭുതം നടക്കുന്നത് എന്ന് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ശബത്ത് ദിവസം കർത്താവ് കഫർനഹൂമിലെ പള്ളിയിൽ, സിനഗോഗിൽ ഉപദേശിക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഉപദേശത്തിലെ അധികാരത്തെ ഈ അത്ഭുതം പ്രാരംഭമായി വെളിപ്പെടുത്തുന്നു. കർത്താവ് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, നശിപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട മശിഹയാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു കർത്താവിൻ്റെ അധികാരത്തോടുകൂടെയുള്ള പ്രസംഗങ്ങൾ. കർത്താവിൻ്റെ ഉപദേശങ്ങളെല്ലാം വളരെ ആധികാരികവും കൃത്യവുമായിരുന്നു എന്ന് മാത്രമല്ല, കർത്താവ് അത് പറയാൻ യോഗ്യനാണെന്ന് വെളിപ്പെടുത്തുന്ന നിലയിലുള്ള ഉപദേശങ്ങളായിരുന്നു കർത്താവ് നൽകിയിരുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഉപദേശങ്ങൾ ആധികാരികമാണ്. ദൈവത്തിൻ്റെ നിസ്തുല്യ തിരുവെഴുത്ത് നമ്മുടെ കരങ്ങളിലിരിക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ ഉപദേശം പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ കരങ്ങളിലിരിക്കുമ്പോൾ, ഇതിൻ്റെ രചയിതാവ് അധികാരമുള്ളവനാണെന്ന്, അവൻ ആധികാരികമായി സംസാരിക്കുന്നവനാണെന്ന്, അവനാണ് പൂർണ്ണമായ അധികാരമുള്ളവനെന്ന് നാം മനസ്സിലാക്കണം. ഇത് അധികാരമുള്ളവൻ്റെ ഉപദേശമാണ്, അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി അനുസരിക്കേണ്ട ഉപദേശമാണ്. ഈ ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചിലതൊക്കെ മാറ്റി പഠിക്കാം എന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, അധികാരമുള്ളവൻ ഉപദേശിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് സമ്പൂർണ്ണമായി അനുസരിക്കേണ്ട ഉപദേശമാണെന്ന് കഫർനഹൂമിൽ കർത്താവ് ആ പള്ളിയിൽ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ: ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആധികാരികമായ ഉപദേശമാണ്, ദൈവ കൽപ്പനയാണ്. പ്രിയമുള്ളവരെ, ദൈവ കൽപ്പന ശിരസാവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കരണീയമായ കാര്യം, നാം ചെയ്യേണ്ട കാര്യം. കാരണം അവിടുന്ന് അധികാരമുള്ളവനാണ്. അങ്ങനെ അധികാരമുള്ളവനായി ഉപദേശിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസറായനായ യേശുവെ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് അറിയുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു അശുദ്ധാത്മാവിനെ
അല്ലെങ്കിൽ ഇവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ ആ പള്ളിയുടെ നടുവിൽ നാം കാണുകയാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഭൂതബാധിതരായ അനേകരെ കർത്താവ് സൗഖ്യമാക്കിയതായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഭൂതങ്ങൾ, അശുദ്ധാത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ ഇവയെ സംബോധന ചെയ്തിട്ടുണ്ട്. ഇവിടെ അശുദ്ധാത്മാവ് എന്നാണ്, അൺക്ലീൻ സ്പിരിറ്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു അസുഖമായിരിക്കും അതിനെയാണ് ഈ ഭൂതബാധ എന്നൊക്കെ ചിത്രീകരിക്കുന്നതെന്നൊക്കെ പറയുന്ന സാധ്യതയുള്ള ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ശാരീരികമായ ഒരു അസുഖത്തെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. കൃത്യമായും ഒരു അശുദ്ധാത്മാവിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവയെ വളരെ വ്യക്തിപരമായി കർത്താവ് ഇവരോട് സംസാരിക്കുന്നുണ്ട്. ഒരു വ്യക്തികൾ എന്ന നിലയിൽ കർത്താവ് ഇവരോട് സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ വേദഭാഗത്തുൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, കർത്താവിനെ ദൈവപുത്രൻ എന്ന നിലയിൽ ഈ ഭൂതങ്ങൾ തിരിച്ചറിയുന്നു എന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് അവയോട് സംസാരിക്കുന്നുണ്ട്, അവ മറുപടി നൽകുന്നുണ്ട്, അവയ്ക്ക് താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, വ്യക്തിത്വം ഇവയെല്ലാം ഉണ്ട്. രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് ഇവയെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ വളരെ വ്യക്തിത്വമുള്ള ഭൂതങ്ങളുമായി കർത്താവ് നേരിട്ട് ഇടപെടുന്ന കാണാനായിട്ട് നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, പുതിയ നിയമ കാലയളവിൽ കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ സമയത്ത് ഭൂതബാധിതരായ അനേകരെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇങ്ങനെ ഭൂതബാധിതരായ ആളുകൾ ധാരാളമായി കാണപ്പെടുന്നതെന്ന ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മറുപടി, കർത്താവിൻ്റെ ശുശ്രൂഷ നടക്കുന്ന ഈ സമയത്ത് സാത്താൻ ഏതെല്ലാം നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്താനായിട്ട് കഴിയുമോ ആ നിലയിലെല്ലാം തടസ്സപ്പെടുത്താനായിട്ട് സാത്താൻ തൻ്റെ അനുയായികളെ ഉപയോഗിച്ച് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാലയളവിൽ സാത്താന്യ പ്രവർത്തനം അല്ലെങ്കിൽ അശുദ്ധാത്മാക്കളുടെ, ഭൂതങ്ങളുടെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് കാണപ്പെടുന്നത്. കർത്താവിൻ്റെ ശക്തിയോടെയുള്ള പ്രവർത്തനത്തിന് എതിരു നിൽക്കുക, എങ്ങനെയും അതിനെ തടസ്സപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം സാത്താനുണ്ട്. സാത്താൻ്റെ ഒരു നിലവിളിയും ഒരു എതിർപ്പും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അവൻ പറയുന്നത് ഇതാണ്, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു. ഈ ഭൂത ബാധിതനായ മനുഷ്യനിലൂടെ ഈ അശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. അശുദ്ധാത്മാവ് കാര്യമായ ജ്ഞാനമുള്ള ഒന്നാണ്. അതിന് കർത്താവിനെ തിരിച്ചറിയാനും കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ ഉപദ്രവിക്കുവാൻ അങ്ങ് ശ്രമിക്കരുത് എന്നാണ് ഈ അശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, തൻ്റെ അധികാരത്തിലുള്ള ഒരാളെ വിട്ടു നൽകാൻ സാത്താൻ ഒരു താല്പര്യവുമില്ല. അവൻ ആദ്യം എതിർക്കുന്നു, പിന്നീട് നാം കാണുന്നത് അവനോട് കേണപേക്ഷിക്കുന്ന കാണാനായിട്ട് നമുക്ക് കഴിയും. ഒടുവിൽ നാം കാണുന്നുണ്ട് ഇവനെ വിട്ടുപോകുമ്പോൾ ഉറക്ക നിലവിളിച്ചാണ് അവനെ വിട്ടുപോകുന്നത്. അവനെ വിട്ടുപോകുവാൻ, തനിക്ക് കിട്ടിയ ഒരു ഇരിപ്പിടത്തെ ഉപേക്ഷിക്കുവാൻ സാത്താൻ ഒരു താല്പര്യവുമില്ല. വളരെ ഗൗരവതരമായ ഒരു ആത്മീക പാഠം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സാത്താൻ ഒരാളിൽ പ്രവർത്തനം ആരംഭിച്ചാൽ, ഒരാളിൽ അവൻ ഇരിപ്പിടവും ഇടവും കണ്ടെത്തിയാൽ, പ്രിയമുള്ളവരെ, അവനെ വിട്ട് മാറുക എന്നുള്ളത് സാത്താന് യാതൊരു താല്പര്യവുമുള്ള കാര്യമല്ല. സാത്താൻ ഇടം കൊടുക്കരുത്. അവനൊരൽപ്പം ഇടം കൊടുത്താൽ അവിടെ സ്ഥിരതാമസമാക്കുവാൻ എന്നും സാത്താന് താല്പര്യമുണ്ട്. അവനെ വിട്ടുപോകുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നില്ല. അവൻ കർത്താവിൻ്റെ മുമ്പാകെ നിലവിളിക്കുന്നു, എതിർപ്പറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമാണോ സാത്താൻ ചെയ്യുന്നത്? നാം മുന്നോട്ട് വരുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്, കർത്താവിനോട് അവൻ പറയുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ. കർത്താവിനെ പ്രലോഭിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, മരുഭൂമിയിൽ
കർത്താവിനെ പ്രലോഭിപ്പിക്കാൻ സാത്താൻ പലവട്ടം ശ്രമിച്ച് പരാജയപ്പെട്ടു പോയതാണ്. പ്രിയമുള്ളവരെ വീണ്ടും അവൻ ശ്രമിക്കുകയാണ്. കർത്താവേ, അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, എനിക്കതറിയാം, അങ്ങയുടെ മഹത്വം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ പ്രലോഭിപ്പിക്കാനായിട്ട് സാത്താൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രലോഭനങ്ങളൊന്നും കർത്താവ് വീഴുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മിലെ സ്വയത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ, നമ്മുടെ സ്വയത്തെ ഉയർത്തുവാൻ സാത്താൻ ശ്രമിക്കും. നീ വലിയവനാണ് കേട്ടോ, നിനക്ക് കഴിവുണ്ട്, നിനക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും, നിന്നെപ്പോലെ ചെയ്യാൻ മറ്റൊരാൾക്കും കഴിയത്തില്ല, നീയാണ് മിടുക്കൻ, നീയാണ് കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടത്, നീ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ മറ്റാർക്കും കഴിയത്തില്ല എന്നൊക്കെ സാത്താൻ നമ്മോട് പറയും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വയത്തെ ഉയർത്തുവാനുള്ള എല്ലാ പ്രവൃത്തികളും വരുമ്പോൾ അത് സാത്താന്യമാണെന്ന് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്വയം ഉയരാൻ വരുന്ന നിമിഷങ്ങളിൽ ഒരു കാര്യം തിരിച്ചറിയണം, അത് സാത്താൻ്റെ ഒരു പ്രലോഭനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് എതിരിട്ട് നിൽക്കുവാൻ ദൈവം ധാരാളമായ കൃപ നൽകട്ടെ. ദൈവം ധാരാളമായ കൃപ നമുക്ക് നൽകി നമ്മെ സഹായിക്കട്ടെ. ഇവിടെ മുന്നോട്ട് വരുമ്പോൾ നാം കാണുന്ന കാഴ്ച ഇതാണ്. അപ്പോൾ കർത്താവ് എന്താണ് ചെയ്യുന്നത്? യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവ് അവനെ ശാസിക്കുകയാണ്, ആ ശുദ്ധാത്മാവിനെ ശാസിക്കുകയാണ്. ആദ്യം അതിനോട് പറയുന്നൊരു കാര്യം മിണ്ടരുത് എന്നാണ്. അശുദ്ധാത്മാവിന് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ടുള്ള ഒരു യോഗ്യതയുമില്ല. അതുതന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സംസാരിക്കുവാൻ, ആ സന്നിധിയിൽ നിൽക്കുവാൻ ഈ അശുദ്ധാത്മാവിന് യാതൊരു യോഗ്യതയുമില്ല, അവന് സംസാരിക്കാനുള്ള അർഹതയില്ല എന്ന് കർത്താവ് വളരെ കർക്കശമായി വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, അശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യന് ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് നമ്മെ ആ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നയിക്കേണ്ടതിന് സ്വർഗമഹത്വം വെടിഞ്ഞ് ദൂതന്മാരുടെ ആരാധനയെ ഉപേക്ഷിച്ച് കർത്താവ് നമ്മെ അന്വേഷിച്ച് ഇറങ്ങി വന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അടുത്തതായിട്ട് കർത്താവിനോട് പറയാണ്, അവനെ വിട്ടുപോ, നീ ഇപ്പോൾ നിയന്ത്രിക്കുന്ന ആ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് അവനെ വിട്ട് പോകുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അവനെ വിട്ടുപോ എന്നുള്ള കർത്താവിൻ്റെ ആജ്ഞയിൽ ഈ മനുഷ്യൻ തൻ്റേതല്ലെന്നും ക്രിസ്തുവിൻ്റേതാണെന്നും സമ്മതിച്ച് സാത്താൻ അവനെ വിട്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. എത്ര അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം! തൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള ഒരു മനുഷ്യനല്ല ഇതെന്നും, ഇത് കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള ഒരാളാണെന്നും സമ്പൂർണമായി ആ അശുദ്ധാത്മാവ് സമ്മതിക്കുകയാണ്. നാം കാണുന്ന അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. അവനെ വിട്ടുപോ എന്നുള്ള ആജ്ഞയുടെ മുമ്പാകെ ഇത് അശുദ്ധാത്മാവ് കർത്താവിനെ അനുസരിക്കുന്നു. കർത്താവ് സമ്പൂർണ്ണ ദൈവമാണെന്ന്, സകലത്തിൻ്റെയും മീതെ അധികാരമുള്ളവനാണെന്ന്, സകല അധികാരവും അവൻ്റെ കൈക്കീഴിലാണെന്ന് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ആളുകൾ അത്ഭുതപ്പെടുകയാണ്. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു. ഇതാണ് കർത്താവിൻ്റെ പ്രവർത്തന പദ്ധതി എന്നുള്ളത്. പ്രിയമുള്ളവരെ, കർത്താവ് കൽപ്പിക്കുന്നു, കേൾക്കുന്നവർ ആരായാലും അതെന്തായാലും അനുസരിക്കുന്നു. നാം ഈ അത്ഭുതങ്ങളെപ്പറ്റിയുള്ള പഠനത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ കണ്ടത് കർത്താവ് പ്രകൃതിയോട് കൽപ്പിക്കുന്നു, അവ അനുസരിക്കുന്നു. ഇവിടെ ഇതാ കർത്താവ് അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അനുസരിക്കുന്നു. കർത്താവ് എന്തിനോട് കൽപ്പിച്ചാലും ആരോട് കൽപ്പിച്ചാലും അവ അനുസരിക്കുന്നത് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ നിമിഷത്തിൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്നുണ്ട്. കർത്താവ് പ്രകൃതിയോട് കൽപ്പിക്കുന്നു, അതനുസരിക്കുന്നു. കർത്താവ് അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവയും അതനുസരിച്ച് വിട്ടുപോകുന്നു. എന്നാൽ ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനീയ ജീവിതമേ, ദൈവനിശ്വസ്ത തിരുവഴുത്തായ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഹൃദ്യമായി ഏർപ്പെടുമ്പോൾ അതിന് മുമ്പാകെ അനുസരിക്കുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ പറയുവാൻ കഴിയുന്നുണ്ടോ? കർത്താവെ അരുളി ചെയ്യണമേ, അടിയനിതാ എന്ന മനോഭാവത്തോടുകൂടെ ദൈവവചനത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ ഇതാ പിശാച്, ആ സാത്താന്യ ദൂതൻ, അശുദ്ധാത്മാവ് ആ വ്യക്തിയെ വിട്ടുപോവുകയാണ്. അവൻ
ഒരു ശുദ്ധിയുള്ള മനുഷ്യനായിട്ട് തീരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇത് സംഭവിച്ചത് ശബത്തിലാണ്. പ്രിയമുള്ളവരെ, മനുഷ്യന് ശബത്ത് നൽകിയ കർത്താവ് ശബത്തിൻ്റെയും കർത്താവാണെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. ശബത്തിലും കർത്താവ് കർമ്മനിരതനായിരുന്നു. കർത്താവിന് ചുരുങ്ങിയൊരു കാലമാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ആ ശുശ്രൂഷ കാലം പൂർണ്ണമായി സജീവമായി കർമ്മനിരതനായിരുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല ബദ്ധന്മാർക്ക് വിടുതൽ നൽകുന്നതിനാണ് ദൈവം തന്നെ അയച്ചിരിക്കുന്നതെന്ന നസ്രയത്തിലെ പള്ളിയിലെ പ്രസംഗം കഫർനഹൂമിലെ പള്ളിയിൽ കർത്താവ് അന്വർത്ഥമാക്കി. ചുരുങ്ങിയ ഒരു കാലമേ കർത്താവിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഓരോ നിമിഷവും ഓരോ ദിവസവും വിലയുള്ളതായി കണ്ടുകൊണ്ട് തൻ്റെ ദൗത്യം അനുഗ്രഹീതമായി പൂർത്തിയാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ വളരെ ചെറിയ ഒരു കാലമാണുള്ളത്. ഈ കാലയളവിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിൻ്റെ കൈകളിലെ ഉപകരണങ്ങളായി മാറുവാൻ സ്വർഗം നമ്മെ അന്വേഷിക്കുന്നുണ്ട്. അവിടുന്ന് സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. അവിടുന്ന് ഉപദേശിക്കുന്ന ഉപദേശങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്. അവിടുന്ന് എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് അത് അധികാരത്തോടെ സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഉപദേശങ്ങൾ നാം അനുസരിക്കേണ്ടതാണ്. അവിടുന്ന് ജീവിതങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവാണ്. അവൻ ജീവിതങ്ങളോട് എന്താവശ്യപ്പെടുന്നോ അതനുസരിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിടുന്ന് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുള്ളവനാണ്. അവ കർത്താവ് കൽപ്പിക്കുന്ന നിമിഷം തന്നെ മനുഷ്യനെ വിട്ട് പോകുന്നു, കർത്താവിനെ സമ്പൂർണ്ണമായി അനുസരിക്കുന്നു. പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ, പ്രതികൂലങ്ങൾ എത്ര വലുതും ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, കർത്താവ് സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാറാത്തതായി, അഴിയാത്തതായി, അനുസരിക്കാത്തതായി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല എന്ന തിരിച്ചറിവോടുകൂടെ സകലത്തിൻ്റെയും മീതെ കർത്താവായവനെ നമുക്കും അനുസരിക്കാം. അവിടുത്തെ മുമ്പാകെ വിനയപ്പെടാം. കർത്താവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ കർത്താവ് തൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കും. അല്പമായ ഉപകരണങ്ങളെ കൊണ്ട് വലിയ വേലകൾ ചെയ്യാൻ കഴിയുന്ന കർത്താവ് ജീവിക്കുന്നു. ആ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കി ശുദ്ധിയുള്ളവനാക്കി കർത്താവ് അയക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലും അതുതന്നെയാണ് ചെയ്തത്. അശുദ്ധ ജീവിതങ്ങളായിരുന്ന നമ്മെ കാൽവറിയിലെ ക്രൂശിൽ തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് കർത്താവ് ശുദ്ധീകരിച്ചു. ഇനി നമ്മെ വിശുദ്ധീകരിച്ചവന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ഈ ചെറിയ ചിന്തകൾ മുഖാന്തരമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.